എല്ലാവർക്കും സ്വാഗതം. നെക്സ്റ്റ് വീക്കിൽ ഗോൾഡ് തകരുമോ അതോ തകർന്നടിയുമോ അതോ കുതിച്ചു വരുമോ ഉയരുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. അതിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ഉള്ള വിലയും എന്താണെന്ന് പറയാം. അതിന് മുമ്പ് എല്ലാവരും പറയാം, എല്ലാ ദിവസവും കൃത്യമായ സ്വർണ്ണ വില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അതേപോലെ തന്നെ വരാൻ പോകുന്ന സ്വർണ്ണ വിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ളവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുപോലെ നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടായേക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാറ്റാസിൻ്റെ ബേസിൽ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ഗോൾഡ് പ്രൈസിന് ഡിറ്റർമിൻ ചെയ്തേക്കുന്ന ഫാക്ടേഴ്സ് നേരത്തെ നമ്മൾ പറഞ്ഞതായിരുന്നു. ഡോളർ ഇൻഡെക്സ് ആയാലും മറ്റേ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ് ആയാലും പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ് ആയാലും അതേപോലെ ചൈനീസ് CPI ആയാലും അതൊക്കെ ഇന്നലെ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ UK GDP റിപ്പോർട്ട് അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതല്ല പറയുന്നത്. കൂടുതൽ ഇങ്ങോട്ട് ലേറ്റസ്റ്റ് റിപ്പോർട്ടായിട്ടുള്ള നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചൈന തായ്വാൻ ഇഷ്യൂ വലിയ പ്രോബ്ലം ആയിക്കാണ്ട് സംസാരങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള സൈനിക അഭ്യാസങ്ങളൊന്നും ഈ സമയങ്ങളിൽ ഇപ്പോൾ നടക്കുന്നില്ല. ഒന്ന്, രണ്ടാമത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അതാണ് ഇപ്പോൾ വലിയ പ്രോബ്ലമായിട്ട് വീണ്ടും നിൽക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ന്യൂക്ലിയർ പ്ലാന്റിൻ്റെ അടുത്തൊക്കെ അറ്റാക്കിങ് നടത്തിയിട്ടുണ്ടെന്ന് റഷ്യ ഉക്രൈൻ തന്നെ ആരോപിക്കപ്പെടുന്നുണ്ട്. എങ്ങനെയായാലും അതൊരു അൺസെർട്ടനിറ്റി പ്രോബ്ലംസ് തന്നെയാണ് സെപ്പറേഷ്യ ഭാഗത്തൊക്കെ. അപ്പോൾ ഗോൾഡിന് സപ്പോർട്ട് കിട്ടും, ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് ഒരു നാളെയും മറ്റന്നാളും ഒക്കെ ഒരു പ്രത്യേക ഒരു ന്യൂട്രൽ പൊസിഷനിൽ ഇങ്ങനെ നിന്നിട്ട് അല്ലെങ്കിൽ ചെറിയ ഡിപ്പുകളൊക്കെ കാണിച്ചിട്ട് വ്യാഴാഴ്ച കേരളത്തിൽ അതേപോലെ ആഗോള വിപണിയിൽ ബുധനാഴ്ച കുതിച്ചു വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വ്യാഴാഴ്ച കേരളത്തിൽ വലിയ രീതിയിലൊരു ഉയർച്ച ഉണ്ടായേക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ലെവൽ കിടക്കുന്നത്. ഇനി വാങ്ങണോ വിൽക്കണോ എന്നൊരു ചോദിക്കുന്നത്, വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഉള്ള വിലയേക്കാളും കുറഞ്ഞ വിലയിൽ കൂടുതൽ കേരളത്തിൽ വാങ്ങാൻ കിട്ടും. വിൽക്കാനുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിൽക്കാനുള്ള ആളുകളുടെ ഇപ്പോൾ ഒരു ഗോൾഡിൻ്റെ ഒരു സ്ട്രാറ്റജി പരമായിട്ട് നമ്മൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യില്ല. ഇപ്പം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 32,800 ആയപ്പോൾ കേരളത്തിൽ സ്വർണ്ണമില്ല, എല്ലാവരോടും വാങ്ങിക്കോളൂ. അങ്ങനെ നിൽക്കുന്ന ആളുകൾ പിന്നെ എപ്പോഴാണിത് നമ്മൾ വിൽക്കേണ്ടത് എന്ന്, കാരണം ഇതിൽ നിന്ന് ലാഭം കിട്ടുന്ന പരിപാടിയാണ്. കാരണം എന്താ പറയുക, ഈ ഓൺലൈന് മറ്റുള്ളത് ഈ ട്രേഡിങ് ഇതൊക്കെ പലതൊക്കെ ചിലതൊക്കെ നിരോധിച്ചിട്ടുണ്ട്, മറ്റുമല്ല സേഫും അല്ല. നമ്മുടെ പണം നമ്മുടെ അടുത്ത് എന്നുള്ള രീതിയിൽ ഗോൾഡ് ഫിസിക്കലി ലീഗലി സേവ് ചെയ്യാൻ തന്നെ എന്തെങ്കിലും പറയുന്നത്. ദെൻ ഓൺലി നിങ്ങൾക്ക് ഔട്ട് സൈഡ് ഓഫ് ദി സിസ്റ്റം നിൽക്കാൻ പറ്റുള്ളൂ. ദെൻ ഓൺലി യു ക്യാൻ ബിക്കം എ ഇൻസൈഡ് ഇൻവെസ്റ്റർ ആസ് ഓക്കെ. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, 32,800 ആവുമ്പോൾ വാങ്ങുക, പിന്നെ ഗോൾഡ് എന്താ, പിന്നെ ഗോൾഡ് പോയി കഴിഞ്ഞത് എപ്പോയാ ഒരു 40,560 പിന്നെ ഗോൾഡിൻ്റെ ഒരു ഹയർ പ്രൈസ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ വിൽക്കുക. അപ്പോൾ തന്നെ എന്താവും, ഒരു 32,800 നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ 35 something നമുക്ക് പണിക്കൂലിയും അതായത് കൊടുക്കുമ്പോൾ നഷ്ടമൊക്കെ പാടെ കൂട്ടിയാണ്ട് മനസ്സിലായില്ലേ, കൊടുക്കുമ്പോൾ നഷ്ടം കൂടി നമ്മൾ അതിൻ്റെ കൂടെ കൂട്ടാണ്ട് തരാം. അപ്പോൾ അല്ലാതെ പറ്റില്ല. കൊടുക്കുമ്പോൾ 2%, വാങ്ങുമ്പോൾ 2%, പിന്നെ GST അത് കൂട്ടി. അപ്പോൾ ഒരു 32,800 35,000 ഇതിൻ്റെ റേഞ്ചിൽ വരും. നമ്മൾ കൊടുക്കുമ്പോൾ വിൽക്കുമ്പോൾ 40, അപ്പോൾ ഒരു 100 എത്തി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 500,000 രൂപ കിട്ടും. ആ ഒരു റേഞ്ചാണ് നമ്മൾ പറയുന്നത് കാണുന്നത്. അങ്ങനെയാണ് നമ്മൾ ഗോൾഡ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യേണ്ടത്. ഒന്ന്, ഇനി ഇനി ഇന്ത്യയിൽ ഇപ്പോൾ 100 പറഞ്ഞല്ലോ, 10 വിൽക്കുന്നവർക്ക് 5,000 കിട്ടും, അതും പറയാം. അപ്പോൾ അതിൻ്റെ കാര്യം 1 വിൽക്കുന്നവർക്ക് 5,000 കിട്ടും, അതും പറയേണ്ട. ആളുകൾ എല്ലാ റേഞ്ചിലും കാണുന്നുണ്ടെന്ന് മനസ്സിലായി ഇന്ത്യയിൽ. അതുകൊണ്ട് ഇന്ത്യയിൽ എല്ലാ ലെവലിലും പറഞ്ഞത് ഓക്കെ. അപ്പോൾ ഇനി ഇന്ത്യയിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു ആസ്പെക്ട് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് അതിനെ കിടക്കുന്നത്. അപ്പോൾ ഇനി എപ്പോഴാണ് നമ്മൾ വാങ്ങേണ്ടത്, വാങ്ങേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ലോവർ പോയിന്റുകൾ ഗോൾഡ് വരുമ്പോഴാണ് വാങ്ങേണ്ടത്. എപ്പോഴാണ് വിൽക്കേണ്ടത്, ഹയർ പോയിന്റ് എപ്പോഴാണ്, ലോവർ പോയിന്റ് എപ്പോഴും ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 36,800 ഇപ്പോൾ ഈ നിയർ ടേമിൽ 36,800 നമുക്ക് വാങ്ങാൻ പറ്റുന്ന പോയിന്റ്. ഹയർ പ്രൈസ് എപ്പോഴും വരും, ഹയർ പ്രൈസ് വരും. എന്തുകൊണ്ട് വരും, ബിക്കോസ് വേൾഡിൽ എന്താ നടക്കുന്നത്, ഫിനാൻഷ്യൽ സിസ്റ്റംസ് തമ്മിലുള്ള ഫിനാൻഷ്യൽ വാറുകളാണ് നടക്കുന്നത്. അതായത് അമേരിക്ക മറ്റുള്ള രാഷ്ട്രങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അവർക്കും വെപ്പൺസ് കൊടുക്കും, പ്രോബ്ലംസ് ഉണ്ടാക്കും, അൺസെർട്ടനിറ്റി ഉണ്ടാക്കും. ദെൻ ഓൺലി അവർക്ക് നിൽക്കാമെങ്കിൽ, ബിക്കോസ് ദേ ആർ നോട്ട് പ്രോപ്പർട്ടി മാനേജർ, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ബേസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം അല്ല. പക്ഷേ ചൈന പ്രോപ്പർട്ടിയുണ്ട്, അതേപോലെ തന്നെ മറ്റുള്ളതുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വാറുകളൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ ന്യൂക്ലിയർ പ്ലാന്റ് പൊട്ടും. അപ്പോൾ പൊട്ടുമ്പോൾ എന്താ, 45 ഗോൾഡ് പോവും, 45 അടുത്ത് പോവും, അല്ലെങ്കിൽ മറ്റുള്ള എന്താണ് വേറെ ഇഷ്യൂ ഉണ്ടാവും, കീവ് ആക്രമിക്കാൻ എത്തും, അല്ലെങ്കിൽ ചൈന താഴ്ന്ന ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ 45 എത്തും. അപ്പോൾ 45,000 ഗോൾഡ് എത്തുമ്പോൾ എന്താ, നമ്മൾ വിൽക്കുമ്പോൾ എന്താ കിട്ടുന്നത്, നമുക്ക് ഈ പറഞ്ഞതുപോലെ 500,000 അതിനും കിട്ടും. പിന്നെ എന്തെങ്കിലും ഗോൾഡ് വീണ്ടും പുൾ ബാക്ക് ചെയ്യും. അപ്പോൾ ഗോൾഡ് പുൾ ബാക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ 36,800 ഗോൾഡ് പോയി 45 എത്തുമ്പോൾ എന്താ, ആ ഒരു ലെവലിലായിരിക്കില്ല. അപ്പോൾ 36,800 ചിലപ്പോൾ തിരിച്ചിടണമെന്നില്ല, ഒരു 37 ഒരു 38 ആയിരിക്കും ചിലപ്പോൾ തിരിച്ചു വരിക. അപ്പോൾ അങ്ങനെ ഓരോ സൈക്കിളിൽ ഓരോന്നുണ്ട്, അങ്ങനെ ഏതെങ്കിലും കാര്യമുള്ളൂ. അങ്ങനെ അല്ലാതെ വെറും ഗോൾഡ് അങ്ങനെ എടുത്ത് വെച്ചിട്ട് തന്നെ താവത്ത് അങ്ങനെയും മാത്രം എടുത്ത് വെക്കാം. വേറെ കാര്യം, ലോങ് ടൈമിലേക്ക് ഗോൾഡ് 50,000, 60,000, 70,000, 80,000, 100,000, 200,000 ഒക്കെ കടന്നു പോകും. കാരണം ദാറ്റ് മീൻസ് എമൗണ്ട് ഓഫ് മണി സ്പെൻഡിങ് നോട്ട് ഓൺലി ദാറ്റ് യു നോ സെൻട്രൽ ബാങ്ക്സ് ആർ സേവ് ദിസ് ഗോൾഡ്. കാരണം അവർക്കറിയാം
യഥാർത്ഥമാണ് എന്താണ് റിയൽ മണി ഇസ് ഗോൾഡ് ദെ നോ ദാറ്റ് നോ ഡൗട്ട് അബൌട്ട് ബിക്കോസ് ദേ ആർ പ്രിന്റിംഗ് ദാറ്റ് മച്ച് എമൗണ്ട് അവരെന്നെ പ്രിന്റ് ചെയ്യുക അങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ട്രില്യൺസ് ഓഫ് ട്രില്യൺസ് ഓഫ് ട്രില്യൺസ് എല്ലാ ഈ സെൻട്രൽ ബാങ്ക് മീൻസ് ഏത് ഫെഡറൽ റിസർവ് ആയാലും നമ്മുടെ ഓസ്ട്രേലിയൻ സെൻട്രൽ ബാങ്ക് ജപ്പാൻ ആയാലും പിന്നെ എന്താ തുർക്കിച്ച് ആണെങ്കിലും എവരി എവരി വൺ പ്രിന്റിംഗ് റഷ്യ ആയാലും ഒക്കെ പ്രിന്റിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സാധനം അപ്പോൾ അതിൻ്റെ വാല്യൂ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങനെയൊക്കെ പറയുന്നതിന് തന്നെ ഇപ്പോൾ ഈ നെക്സ്റ്റ് രണ്ട് ദിവസങ്ങളിൽ ന്യൂട്രൽ പൊസിഷനിൽ ഗോളിൽ നിൽക്കാം, ചെറിയ രീതിയിൽ നെഗറ്റീവ്നെസ്സും ചിലപ്പോൾ കാണിച്ചേക്കാം. ബട്ട് വ്യാഴാഴ്ച ഐ മീൻ ആഗോള വിപണി സ്വർണ്ണവില ബുധനാഴ്ച രാത്രി എസ്പെഷ്യലി യു എസ് രാവിലെ ബുധനാഴ്ച ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വരും, ഐ മീൻ ഇന്ത്യൻ ടൈം ആകുമ്പോൾ ബുധനാഴ്ച രാത്രി, കേരളത്തിലാവുമ്പോൾ എന്താ അമേരിക്കയിൽ ഇന്ത്യയിൽ എത്തി കേരളത്തിലേക്ക് ആകുമ്പോൾ വ്യാഴാഴ്ച രാവിലെ ആയി. അപ്പോൾ വ്യാഴാഴ്ച 9:30 സമയത്ത് സ്വർണ്ണവില കുതിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്ത്യ റെയിലിൻ്റെ ഫോർകാസ്റ്റ്. ബട്ട് ഒരുപാട് അനലിസ്റ്റുകൾ അന്ന് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വിലങ്ങനെ വരുമ്പോൾ എന്താവും ഗോൾഡ് പ്രൈസ് തകർന്നടിയും എന്നുള്ള ഭാഗങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയിലിൻ്റെ ഫോർകാസ്റ്റുമായിട്ടും ഇന്ത്യയിൽ പോവുകയുള്ളൂ. കാരണം അതുതന്നെയായിട്ട് കാര്യം കാരണം സംഭവം ഡാറ്റ എത്ര പ്രാവശ്യം വന്നു പോകും വന്നന്ന് ദിവസങ്ങളൊക്കെ ഗോൾഡ് കുതിച്ചേക്കുക. പിന്നെ എന്താ പറയുക, ട്രേഡിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് എന്താ ഗോൾഡിൽ പ്രഷർ വരുന്നത് എന്നുള്ള സിദ്ധാന്തമുണ്ട്. അത് ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അല്പം അല്പമൊക്കെ ശരിയുണ്ട് ബൈ മാനിപ്പുലേഷൻ, അതുകൂടിയും അതിന് കൂടെ വാർത്ത് പറയേണ്ടി വരും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനെ കൂട്ടിക്കൂട്ടിക്കൊണ്ടേ നിൽക്കുകയാണ്, കൂട്ടിക്കൊണ്ടിക്കൂട്ടിക്കൂട്ടി. അപ്പോൾ അത് ഗോൾഡിൽ പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പറയുന്നത് വാങ്ങാനുള്ളവർ വെച്ച് ചെയ്യുക. ഇന്ത്യ പറയും വാങ്ങേണ്ടത് എപ്പോഴാണ്, ഇന്ത്യ നേരത്തെ പറഞ്ഞില്ല നമുക്ക് അറിയണവരിൽ വാങ്ങാൻ ഇന്ത്യയിൽ പോയിന്റുകൾ വാങ്ങാനുള്ള പോയിന്റ് വിൽക്കാനുള്ള ആളുകൾക്ക് നാളെ വിൽക്കാൻ മറ്റന്നാൾ വിൽക്കാനുള്ളവർക്ക് ഇന്ത്യയിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം എന്ത് കഴിഞ്ഞ ദിവസം അല്ല കഴിഞ്ഞ ആഴ്ച ശനിയാഴ്ച ഇന്ത്യയിൽ അതിൻ്റെ പറഞ്ഞിട്ടുണ്ട് 18-500 റേഞ്ചിലെത്തിയപ്പോൾ തന്നെ എന്ത് ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ വിൽക്കുന്ന ആളുകൾക്ക് നോക്കി നിങ്ങൾ ഇപ്പോഴും ഗോൾഡ് നിൽക്കുന്നുണ്ട്. ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഗോൾഡ് വിൽക്കുന്ന ആളുകൾക്ക് വിറ്റോളിയും ഇന്ത്യയിൽ പറഞ്ഞ എത്രയും പറഞ്ഞതാണ് ഇപ്പോഴും ഗോൾഡ് വേണ്ടി നിങ്ങൾ ആ 38-200 എന്താണ് തയ നിൽക്കുന്നത്, 38-40 രൂപയാണ് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില ഉള്ളത്. ഒന്ന് രണ്ട് ദിവസത്തിനാണ് ഇനി ഇന്ത്യയിൽ പറഞ്ഞാൽ എന്താ പറയുക, വാങ്ങാനുള്ള ആളുകൾ എന്താ വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്തേ മതിയാവും. പിന്നെ വിൽക്കാനുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടി, നിയർ ടേമിലും മീഡിയം ടൈം നിയർ ടൈമിൽ തന്നെ അപ്കമിങ് വെരി ഫ്യൂ ഡേയ്സ് അല്ല ഇന്ത്യ നിയർ ടൈമിൽ തന്നെ കുറച്ച് അങ്ങോട്ട് ഒരു പുഷിങ് 1-4 മന്ത് അതേപോലെ മീഡിയം ടേമിൽ 6-7 മാസം ഒരു കൊല്ലം ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ അവരൊക്കെ ഗോൾഡ് ഹയർ പ്രൈസ് നമുക്ക് സമ്മാനിക്കും വിൽക്കാനുള്ള ആളുകൾക്ക്. പിന്നെ ഇതുപോലെ ഇഷ്യൂസുകളൊക്കെ വരുമ്പോൾ അപ്പോൾ ലാബ് എടുക്കുന്ന ഫിസിക്കൽ ഫോമിലുള്ള ട്രാൻസാക്ഷൻ ഇത് ചെയ്യാൻ പറയുന്നത് മറ്റുള്ള ഓൺലൈൻ ട്രേഡിങ്ങിന് അതൊക്കെ ട്രേഡിംഗ് ഒക്കെ ചിലതൊക്കെ ബാനിങ് ഉണ്ട് ചിലതൊക്കെ ഇഷ്യൂസ് ഉണ്ട് എന്തിനും മറ്റുള്ള നമ്മുടെ പണം മറ്റേ ഒരു ഉദാഹരണം പറയാം. നിങ്ങളിപ്പോൾ ഒരു 10 ലക്ഷം സ്ഥലത്തിട്ടിട്ട് നിങ്ങൾക്ക് ഒരു 1,00,000 രൂപ ലാഭ് കിട്ടുമെന്നൊക്കെ എത്തിക്കൊള്ളു ട്രേഡിങ്, എന്തിനു 10 ലക്ഷത്തിന് സേഫ്റ്റി വെറുതെ കളയണം, എന്ത് 10 ലക്ഷത്തിൻ്റെ കൈ അവനാൻ്റെ കയ്യിൽ ഉണ്ട് അവനാനാണ് എൻ്റെ ഈ ഒരു കോടിയാണ് അങ്ങനെ. അപ്പോൾ ആ ട്രേഡിങ് ഫിസിക്കലി ലീഗലി എപ്പോൾ മാത്രമല്ല അപ്പോഴൊക്കെ നിങ്ങൾ എന്താ ഇൻസൈഡ് ഓഫ് ദി സിസ്റ്റമായി നിൽക്കുന്നത്, ഔട്ട്സൈഡ് ഓഫ് ദി സിസ്റ്റം നിങ്ങൾ നിൽക്കണമെങ്കിൽ ഫിസിക്കലി ലീഗലി ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ റിയലിൻ്റെ അഭിപ്രായം. അല്ലാതെ ഇപ്പോൾ ഒരുപാട് സ്കീമുകളുണ്ട്, ഒരുപാട് സ്കീമുകളുണ്ട്. എന്താ നിങ്ങൾക്ക് അതിൽ ഗോൾഡ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, സോറി പണം ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് അന്നത്തെ അതേ ദിവസത്തെ എന്ത് കിട്ടും, നിങ്ങൾക്ക് ഗോൾഡ് പ്രൈസ് കിട്ടും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പണിക്കൂലിയും വേണ്ട, ഓക്കെ അങ്ങനെയുള്ള ഒരാളാവുമ്പോൾ ഇത് എടുക്കുന്ന ആൾക്ക് പിന്നെ എന്താ അതിലുള്ള ലാഭം, അത് അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ എന്താ ഫിസിക്കലി കൈ അവൻ്റെ പ്രോപ്പർട്ടി അവൻ്റെ കയ്യിൽ നിൽക്കുമ്പോൾ ഇനോ അത് ഇരുതല മറുതലയുള്ള ആളാണ്. അപ്പോൾ ഏത് സമയത്ത് അത് ചുരറ്റി വീശാൻ പറ്റും. അപ്പോൾ എപ്പോഴും കറൻസി അല്ലെങ്കിൽ കറൻസി ആയാലും റിയൽ മണി ആയാലും ഗോൾഡ് ആയാലും നമ്മളിൽ തന്നെ നമ്മൾ ഇൻസൈഡ് ഇൻവെസ്റ്ററായി നിൽക്കുക, ഔട്ട് സൈഡ് ഓഫ് ദി സിസ്റ്റം ആയിട്ട് നിൽക്കുക. ബട്ട് ഫിസിക്കലി ആൻഡ് ലീഗലി രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന്, ഓക്കെ ഇന്ത്യൻ്റെ പണി കൊണ്ട് പരിപാടി ഇന്ത്യയിലില്ല, ഓക്കെ. അപ്പോൾ അതാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ. എനിവേ ഇപ്പോൾ കിട്ടിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളുമായിട്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഇനിയും വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളായിട്ടുള്ള അതുകൊണ്ട് വാങ്ങാനുള്ളവർ വെയിറ്റ് ചെയ്യുക. മാന്യമായ തുക കിട്ടുന്ന 38-200 ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് കൺസ്യൂമർ പ്രസൻറ്റേഷനിലേക്ക് വരട്ടെ, അത് 9.1 അതങ്ങാനും 9.1 മുകളിലേക്ക് അങ്ങനെ പോയാൽ പറയും വേണം ഗോൾഡിൻ്റെ ജമ്പിങ് വേറെ കാര്യം. അപ്പോൾ 8.6 ഒക്കെയാണ് കാണുന്നതെന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമുക്ക് നോക്കാം എന്താ വരുന്നത് യു എസ് കൺസ്യൂമർ പ്രസൻറ്റേഷനിലേക്കായാലും. എന്തായാലും എന്താ സാധനങ്ങളെ വില കൂടുതലായി നമ്മൾ വല്ലാതെ ഈ വലിയ ഓവറായി ചിന്തിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒക്കെ മിസ്റ്റേക്ക് പറ്റും. എല്ലാ സാധനങ്ങളെയും വില കൂടുകയാണ് കൺസ്യൂമർ പ്രസൻറ്റേഷനിൽ. പിന്നെ എന്താ അത്ര നോക്കിയാൽ മതി, 41 വർഷത്തെ ഏറ്റവും വലിയ ഇൻഫ്ലേഷനാണ്. പിന്നെ അത് കൂടിയ ഏതെങ്കിലും സാധനത്തിൻ്റെ പ്രൈസ് എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ? പച്ച മലയാളത്തിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ ഇൻഫ്ലേഷൻ നമ്പർ എന്തെങ്കിലും സാധനത്തിൻ്റെ
പ്രൈസ് കൂട്ടിട്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞു തരേ ഏതെങ്കിലും സാധനത്തിന്റെ പ്രൈസ് ഗോൾഡിന്റെ മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. വേറെ ഏതെങ്കിലും സാധനം അരിന്റെ സാധനം കൂടിയത് ഏതെങ്കിലും കൊണ്ട് അരിന്റെ സാധനം കൊടുത്ത് താഴേക്ക് വന്നിട്ടുണ്ടോ? ബ്രെഡിന്റെ പൈസ കുറച്ച് കൂടിയത് താഴേക്ക് വന്നിട്ടുണ്ടോ? ഹോട്ടലിൽ കൂട്ടിയ ബിരിയാണിന്റെ പൈസ താഴത്തേക്ക് വന്നിട്ടുണ്ടോ? ഓട്ടോറിക്ഷയുടെ ബസ് ചാർജിന്റെ വർധനവ് കൂട്ടിയിട്ട് വന്നിട്ടുണ്ടോ? കാറിന്റെ പൈസ മുകളിലേക്ക് പോയി താഴേക്ക് വന്നിട്ടുണ്ടോ? അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അത്രയേ ഉള്ളൂ. അതിൽ വളരെ സിമ്പിളാണ് സംഭവം. ഓക്കെ, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നെക്സ്റ്റ് അപ്ഡേറ്റുമായി വരാം. ഇപ്പോൾ കേരളത്തിൽ പവന് 18,040 ഉണ്ട്. ഓക്കെ.